മണ്ഡമേട് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭാവി നാളെ അറിയാം. യു ഡി എഫും ബി ജെ പിയും സ്വതന്ത്രനും കൈകോർത്ത ഇടതു ഭരണസമിതിക്കെതിരെ നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിന്മേൽ ചർച്ചയും വോട്ടെടുപ്പും നാളെ രാവിലെ 11 മണിക്ക് നടക്കും. 8 അംഗങ്ങളുള്ള ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷത്തെ 10 അംഗങ്ങൾ ചേർത്താണ് അവിശ്വാസ പ്രമേയത്തിന് ആ നോട്ടീസ് നൽകിയത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 22 മാസം മാത്രം പൂർത്തിയായ ഇടതുമുന്നണി ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ 26-നാണ് അവിശ്വാസ പ്രമേയത്തിന് സ്വതന്ത്ര അംഗവും യു ഡി എഫും ബി ജെ പി അംഗങ്ങളും ചേർന്ന് നോട്ടീസ് നൽകിയത്. ആകെ 18 വാർഡുകളുള്ള വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിലുള്ള എൽ ഡി എഫിന് 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 11-ാം വാർഡ് അംഗമായിരുന്ന സൗമ്യ സുനിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിൽപ്പെടുകയും രാജിവെക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർഡ് യു ഡി എഫ് തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ മെമ്പർമാർ ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനാൽ ഇത് തള്ളിക്കളഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് 6 മാസം പൂർത്തിയായതോടെ കഴിഞ്ഞ 26-ന് വീണ്ടും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിലവിൽ എൽ ഡി എഫിന് 8 അംഗങ്ങളാണ് ഉള്ളത്. മറുവശത്ത് യു ഡി എഫിൽ 6 അംഗങ്ങളും ബി ജെ പിയുടെ 3 മെമ്പർമാരും സ്വതന്ത്ര അംഗമായ സുരേഷ് മാനങ്കേരിയും ചേർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി എബ്രഹാമിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സുരേഷ് മാനങ്കേരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാമെന്ന ധാരണയിലാണ് യു ഡി എഫും ബി ജെ പിയും പ്രമേയത്തെ പിന്തുണച്ചിരിക്കുന്നത്. നിലവിൽ പ്രസിഡന്റ് സി ബി എബ്രഹാമിനെതിരെ മാത്രമാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതുപ്രകാരം നാളെ അവിശ്വാസ പ്രമേയം പാസ്സായാൽ സി ബി എബ്രഹാം പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചട്ടപ്രകാരമുള്ള നടപടി. നിലവിൽ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണകക്ഷി അംഗങ്ങൾക്ക് വെല്ലുവിളിയില്ല. നാളെ രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പ്രത്യേക യോഗത്തിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും. ന്യൂസ് ബ്യൂറോ അണക്കര. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.